ഈ നശിച്ച മഴ, ഈ മഴയാണ് എല്ലാത്തിനും കാരണം. ഈ മഴയാണ് എന്റെ പണവും പ്രശസ്തിയും എല്ലാം കളഞ്ഞത്. ഈ മഴ, നശിച്ച മഴ. പണമായിരുന്നു എന്റെ ലോകം. എന്റെ ലോകം ശാസ്ത്രമായിരുന്നു. എല്ലാം ശാസ്ത്രത്തിന് അധിഷ്ഠിതമാണ്. ശാസ്ത്രത്തിന് അതീതമായി വേറെ ഒന്നും തന്നെ ഇല്ല. ശിവ ശിവ, എന്തായി പറയുന്നത്? പണം, ശാസ്ത്രം. പണവും ശാസ്ത്രവും അല്ല സത്യം, ദൈവമാണ് സത്യം. ദൈവം മാത്രമാണ്. നിങ്ങളെല്ലാരും കഴിച്ചോ? വേഗം രാവിലെ ഇപ്പൊ തീരും ഫുഡ്. ദേ ഡോക്ടർ വന്നു. കുഴപ്പമൊന്നുമില്ല, എണീക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുത്താൽ മതി. ഫുഡും വെള്ളമൊക്കെ നന്നായിട്ട് കഴിച്ചു. രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നോർമൽ ആയിരിക്കും. എല്ലാരും വാ, ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ലോകം മൊത്തം ഞാൻ കറങ്ങി. ഇപ്പൊ കണ്ടില്ലേ അവസ്ഥ? എന്തായിരുന്നു ബിസിനസ്? ശിവ ശിവ, പല സ്ഥലങ്ങളിലായിരുന്നു നമ്മളെ ദൈവം ഇന്നിവിടെ കൂട്ടിവരുന്നത്. എല്ലാം ദൈവത്തിന്റെ മായ, എല്ലാം ദൈവത്തിന്റെ കളികൾ. നടക്കുന്നതും നല്ലതിന്, നടന്നതും നല്ലതിന്, നീ വരാനിരിക്കുന്നതും നല്ലതിന്, എല്ലാം ദൈവത്തിന്റെ കളികൾ. ഇത്രയും കഷ്ടപ്പാടും ദുരിതമുള്ള ആൾക്കാരെ കാണാൻ കഴിയാത്ത അന്ധരായ ദൈവത്തെയാണ് നിങ്ങൾ വിളിക്കുന്നത്? മോനി, ദൈവത്തെ പരീക്ഷിക്കരുത്. ഏത് ദൈവമാണ് സ്വാമിജി? ഭൗതികമായ ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇവിടെയാണ് കഷ്ടപ്പാടും സുഖവും സന്തോഷവും ദുഃഖവും എല്ലാം. അപ്പുറം ഒരു ലോകത്ത് പാപമുണ്ടെന്ന് പറഞ്ഞ് ജീവിക്കുന്ന നമ്മൾ എത്രമാത്രം അബദ്ധമായ ജീവിതമാണ്. തീർച്ചയായും ഞാൻ പറയുന്നു, വരുന്ന തലമുറ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും നിങ്ങളെ പോലത്തുള്ള ആൾ ദൈവങ്ങൾ അവർ ക്രൂശിക്കുകയും ചെയ്യും. നിങ്ങളെ കടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരുന്നു. സമ്പത്ത് തന്നെയാണ് ജീവിതം. ജീവിക്കാൻ നമുക്ക് സമ്പത്തല്ല, സാമ്പത്തിക പുരോഗതി നമ്മുടെ സമൂഹത്തിന് കൈവരണമെങ്കിൽ സമ്പത്ത് എല്ലാവരുടെയും കയ്യിൽ എത്തിച്ചേർന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ സാമ്പത്തികമായി മുന്നേറിയാൽ നിങ്ങളുടെ മാത്രം കഴിവാണ്.
പ്രത്യക്ഷമായോ പരോക്ഷമായോ ആരെയും ജീവിക്കാത്ത ഒരു മനുഷ്യൻ നമ്മുടെ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും? ഉൽപാദനവും വിതരണവും വ്യാപാരവും നടക്കാതെ എങ്ങനെ സമ്പത്തിന് കിട്ടും? അപ്പം ഈ സമൂഹവും ഞങ്ങളുടെ നികുതിയും ഞങ്ങളുടെ ഉൽപാദനവും എല്ലാം നിങ്ങളുടെ സമ്പത്തിന്റെ അടിസ്ഥാനമാണ്. നിങ്ങളുടെ ഈ പുച്ഛ മനോഭാവം സമൂഹത്തിനോടുള്ള വലിയൊരു എതിർപ്പ് തന്നെയാണ്. താങ്കളൊരു ശാസ്ത്രജ്ഞയാണെന്ന് എനിക്ക് തോന്നി. താങ്കളുടെ ഈ രണ്ട് വാക്ക് പറയാൻ വിചാരിക്കാം. നമ്മുടെ സമൂഹത്തിന് ആവശ്യത്തിന് ശാസ്ത്രജ്ഞാനമുണ്ട്, പക്ഷെ ശാസ്ത്രീയ മനോഭാവം ഇല്ലെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഐ എസ് ആർ ഒയിൽ നമുക്ക് നാരങ്ങയും ഭൂമാലയും കൂടോത്രം ചെയ്ത റോക്കറ്റ് മുകളിലേക്ക് വിടാം, പക്ഷേ അതിന്റെ തത്വങ്ങൾ ശരിയല്ലെങ്കിൽ ആ റോക്കറ്റ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരത്തില്ല. അപ്പോ ഇന്ന് നമ്മൾ വളരെ ശാസ്ത്ര കുതുകളായി മുന്നേറുമ്പോഴും ശാസ്ത്രീയ മനോഭാവം നമ്മുടെ തലമുറയ്ക്ക് കൈമോശം ചെയ്യപ്പെടൂ എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ശാസ്ത്രജ്ഞാനമല്ല, ശാസ്ത്രീയ മനോഭാവമാണ് നമുക്ക് വേണ്ടത്. ഇന്നത്തെ സമൂഹത്തിന് ഇന്നത്തെ തലമുറയ്ക്ക് കൈമോശം സംഭവിക്കുന്നതും ആ ശാസ്ത്രീയ മനോഭാവമാണ്. ഇവരെയാണ് എനിക്ക് പ്രതീക്ഷ. നിങ്ങളെ നമ്മുടെ മതാത്മകമായിട്ടുള്ള ചുഴികളിൽ അകപ്പെട്ടു പോകാതെ ആദ്യത്തെ 15 വർഷമെങ്കിലും ശാസ്ത്രീയ രീതിയിൽ, ശാസ്ത്രം എന്നത് ഒരു പഠനശാഖയല്ല, മറിച്ച് തെളിവിന്റെയും തെളിവിന്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ നിങ്ങളെങ്കിലും ഈ മതാത്മക ചുഴികളിൽ ചെന്ന് പെടാതിരിക്കണം. ശാസ്ത്രം എന്ന് പറയുന്നത് വെറും പഠനശാഖയല്ല, തെളിവിന്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണം മാത്രമാണ്. ആദ്യത്തെ 15 വർഷമെങ്കിലും നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെ മതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. ശാസ്ത്രീയ രീതിയിൽ വളർത്തണം. ബാറ്റ് ചെയ്യാൻ കഴിവുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ അവർക്ക് അവർ ഇഷ്ടമുള്ള ബാറ്റിംഗ് തിരഞ്ഞെടുക്കട്ടെ. ഇവരെയെങ്കിലും ശാസ്ത്രീയ മനോഭാവത്തോടെ വളർത്തി ഈ സമൂഹത്തിനെ പുരോഗതി കൈവരിക്കാൻ നമുക്ക് സാധിക്കും. അത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വാസം എനിക്കുണ്ട്.